Hello, welcome back to ARS Design World. In this stitch I am a frock model. This is 2 meter cotton fabric. Top part is double fold. Two pieces. This is 16 inch. This is 12 inch. Any measurement mark. Shoulder is 7 inch. Neck width is 4 inch. Front neck is 6 inch. Other box neck shape. Back neck 3 inch. At the armhole, 6.5 எடுத்துக்கொண்டு இனி chest measurement mark 1/4 of chest measurement எடுத்துக்கொண்டு அது இப்போ 40 ആണെങ്കിൽ 1/4 10 plus 2 inch seam allowance അതേപോലെ തന്നെ waist measurement mark 1/4 of waist measurement ആണ് அது ഇവിടെ 9 + 2 inch seam allowance കൂടിയിട്ട് 11 inch ടോട്ടൽ എടുத்துக்கொண்டு ഇനി ഈ points എല്ലാം തമ്മിൽ തന്നെ join ചെയ്യാം. Tire in the orange Mughal market, I would take a curve shape of Achukua. Any front arm holum, half inch Lilekai, back arm holum Achukua. Adium, back necko, back arm holum Kataya. Adinchesha, a curve shape tare varcha curve shape, cut it onto a back part, edthamati initiation, front neckum, front arm holum, cut a yam. Front part fold ചെയ്ത് അതിന്റെ മിഡിൽ ഭാഗം മാർക്ക് ചെയ്യാം. മിഡിൽ പാർട്ടിൽ വെക്കാനായി ഏകദേശം മാച്ച് ചെയ്യുന്ന 2 ഇഞ്ച് വീതിയുള്ള ഒരു തുണി എടുക്കുക. രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് ഫ്രണ്ട് പാർട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. Front part in the nalla vashthode, back part in the nalla vashin cherthu vechu shoulder stitch cheyidu kodukka. Neck close cheyan vendite oru cross strip edukka, adu neck in chuttum cherthu vechu adigilode stitch cheyidu kodukka. എന്നിട്ട് സ്റ്റിച്ച് കട്ട് ചെയ്യാതെ ചെറിയ കട്ടിങ്സ് ചുറ്റിലിട്ട് കൊടുക്കുക. Strip double fold ചെയ്ത് മുഴുവനായി ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ആം ഹോൾ മെഷർ ചെയ്യാം. ഇവിടെ 10 ഇഞ്ച് ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 10 ഇഞ്ച് വീതിയുള്ള തുണി രണ്ട് പീസ് തുണി എടുക്കുക. സ്ലീവിന് വേണ്ടി 10 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളമുള്ള രണ്ട് പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. 3 ഇഞ്ച് വലതുഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തി അവിടേക്കും മുകളിൽ നിന്ന് സ്ലീവിന്റെ ഷേപ്പ് വച്ചെടുക്കുക. സ്ലീവ് റൗണ്ട് എടുത്തിരിക്കുന്നത് 8 ഇഞ്ച് ആണ്. ഇനി ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. sleeves in the Nalavashangal Tamil Cherthiviche, middle Bagninum, half inch Ulileka Katayuga, E half inch Ulileka Kati the Baganaricanum, right side lum, left side lum, Mumbai vended. Sleeves will vekanai, Nala stripper Katayakwa, is in the Vidi, Moon in Jana Nealam, Ombad in Jana. That is sleeves round the tin jana at the Rikunda, Adinda Gude or Injungude added the Ombad in Jana at the Rikunda. Any cut to Jidacha, render stripper qua, random double fold ega, video canavale. Fold ചെയ്തു വെച്ച ഈ സ്ട്രിപ്പിന്റെ ഇടയിലെ രണ്ട് പോട്ട്ലി ബട്ടണും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ തന്നെ മറ്റേ രണ്ട് സ്ട്രിപ്പും ചെയ്തെടുക്കാം. ഇനി സ്ലീവ്സ് രണ്ടും എടുത്ത് ഡബിൾ ഫോൾഡ് ചെയ്തു വെക്കുക. സ്ലീവ്സിൽ താഴേനിന്ന് മുകളിലേക്കായി 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും താഴേക്കും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് ഒരു ബോക്സ് വരച്ചെടുക്കുക. എന്നിട്ട് ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം. നമ്മൾ നെക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും വരച്ചെടുക്കുക. അടുത്ത സ്ലീവ്സിലും ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കാം. വരച്ച കർവ് ഷേപ്പിന്റെ മുകളിലൂടെ കട്ട് ചെയ്തെടുക്കുക. സ്ലീവ്സിന്റെ അവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തുണി എടുത്ത് നാലായി മടക്കി വെക്കുക. എന്നിട്ട് അത് ആ റൗണ്ടുമായി ചേർത്ത് വെച്ച് അവിടെ മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തതിന്റെ മുകളിലൂടെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് വിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഈ നെക്കിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ സ്ലീവ്സിന് ചെയ്തെടുക്കാം. ഇത് തമ്മിൽ ചേർത്ത് വെച്ച് ഇതിന്റെ അരികിലൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് കട്ട് ചെയ്ത ചെറിയ കട്ടിങ്സ് കൊടുക്കുക രണ്ട് സ്ലീവ്സിലും. അതിനുശേഷം ഇത് ഡബിൾ ഫോൾഡ് ചെയ്യുക. മുഴുവനായും ഉള്ളിലേക്ക് മടക്കി ഇതിന്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നേരത്തെ പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്ത സ്ട്രിപ്പ് എടുത്ത് ഇതിന്റെ രണ്ട് സൈഡും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് എടുക്കുക. പോട്ട്ലി ബട്ടൺ സ്ലീവ്സിന്റെ മിഡിൽ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് വീഡിയോയിൽ കാണുന്ന പോലെ സ്ലീവ്സ് മടക്കി സ്ട്രിപ്പിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്ലീവ്സും ഇതേപോലെ ചെയ്തെടുക്കുക. സ്ലീവ്സിന്റെ നല്ല വശവും ടോപ്പിന്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ബോട്ടം പാർട്ടിന് വേണ്ടി 30 ഇഞ്ച് നീളവും 43 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി സീം അലവൻസിന്റെ ഭാഗം ഒഴിച്ചുവിട്ട് ടോപ്പ് പാർട്ടിന്റെ വിഡ്ത്തിന് കണക്കായിട്ട് ബോട്ടം പാർട്ടിൽ ചെറിയ ചെറിയ പ്ലീസ് ഇട്ട് കൊടുക്കുക. ടോപ്പ് പാർട്ടിന്റെയും ബോട്ടം പാർട്ടിന്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം സ്ലീവ് ഒട്ട് ബോട്ടം വരെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും. കുർത്തിയുടെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായി 6 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുള്ള രണ്ട് പീസ് തുണി എടുക്കുക. അതിനുശേഷം അത് രണ്ടായി മടക്കി അവിടെ താഴെ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് ഒരു കോൺ ഷേപ്പ് വച്ചെടുക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ പോക്കറ്റിന്റെ മുകൾ ഭാഗം ഉള്ളിലേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പോക്കറ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു 10 ഇഞ്ച് ബോട്ടം പാർട്ടിൽ നിന്ന് 10 ഇഞ്ച് താഴേക്കായിട്ട് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് അപ്പുറത്ത് ഇപ്പുറത്തും 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടെ വെച്ചിട്ടാണ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. പോക്കറ്റിൻ്റെ മുകൾ ഭാഗം ഒഴികെ ബാക്കിയെല്ലാ ഭാഗവും ഉള്ളിലേക്ക് മടക്കി വെച്ച് അവിടെ ഒരു പിന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.